വടകരയിൽ കസ്റ്റഡിയിലിരിക്കെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂട്ടസ്ഥലം മാറ്റം. വടകര പോലീസ് സ്റ്റേഷനിലെ SHO ഉൾപ്പെടെ 66 പോലീസുകാരെയാണ് സ്ഥലം മാറ്റിയത്. അതേസമയം സജീവന്റെ മരണത്തിൽ പ്രതികളായ പോലീസുകാരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഒരു കടുത്ത നടപടി, കൂട്ട സ്ഥലം മാറ്റത്തിലേക്കൊക്കെ പോകുമ്പോൾ മറ്റ് ചോദ്യം ചെയ്യലൊക്കെ ഏത് നിലയിൽ പുരോഗമിക്കാനാണ് സാധ്യത? വടകര പോലീസ് കസ്റ്റഡിയിലെടുത്ത സജീവൻ കൊടിഞ്ഞു വീണിന് മരിച്ച സംഭവത്തിൽ നേരത്തെ 3 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തിരുന്നു. SI അടക്കം 3 പേരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ ഇപ്പോൾ കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വടകര പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അടക്കം 66 പേരെയും സ്ഥലം മാറ്റാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇത് വൈകാതെ കോഴിക്കോട് റൂറൽ SP ഓഫീസിൽ നിന്ന് നടപടികൾ ഉണ്ടാകും. ഈ കുഴഞ്ഞു വീണ സജീവനെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നതിന്റെ പേരിലാണ് ഇത്രയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത്. മാനുഷികമായ ഒരു പരിഗണന ഈ കുഴഞ്ഞു വീണ സജീവനോട് കാട്ടിയില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കൂട്ടസ്ഥല മാറ്റവും മറ്റ് നടപടികളും എടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ കേസ് ഈ കസ്റ്റഡിയിൽ കുഴഞ്ഞു വീണ് മരിച്ചതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണ നടപടികളും നിയമ നടപടികളും തുടരുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്.